നമസ്കാരം, ഞാൻ ലക്ഷ്മി കാണത്. ചിന്താവ്യാധി പ്രകാശയേത്, ആയുർവേദം പറയുന്നു. മനസ്സിലുള്ള അസ്വസ്ഥമായ ചിന്തകളാണ് ശമിച്ച രോഗത്തെ പോലും ശരീരത്തിൽ തിരിച്ചുകൊണ്ടുവരുന്നത്. സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സ് നമുക്കറിയാം. മനസ്സും ശരീരവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പല അസുഖങ്ങളുമുണ്ട്. ഇത് ആധുനിക മനഃശാസ്ത്രവും ആധുനിക മെഡിക്കൽ സയൻസും സമ്മതിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ചെല്ലാമാണ് ഈ വീഡിയോയിലുള്ളത്. നന്ദി, നമസ്കാരം. വേഗധാരണം രോഗകാരണം. ആയുർവേദത്തിൽ ചില വേഗങ്ങളെ പറ്റി പറയുന്നുണ്ട്. വേഗത്തിന് ഗതി, സ്പീഡ് എന്നൊക്കെ സാധാരണ പറയും. തുമ്മലും തികട്ടലും കോട്ടുവായും ചിരിയും കരച്ചിലും കൂർക്കം വലിയും ദാഹം വിശപ്പ് മലമൂത്രം കാമം ഉറക്കം ഛർദി എല്ലാം വേഗങ്ങളാണ്. അതിനെയൊന്നും തടയരുതെന്ന് ആയുർവേദം പറയുന്നു. പലപ്പോഴും കാമം അഥവാ ആഗ്രഹങ്ങൾ, ശാരീരിക ലൈംഗിക ആവശ്യങ്ങളടക്കം വേണ്ടവണ്ണം സഫലീകരിക്കാത്തവരിൽ പല രോഗങ്ങളും കാണാറുണ്ട്. ആയുർവേദ പ്രകാരം അർബുദം അഥവാ ക്യാൻസർ പോലും മനകാരക രോഗമാണ്. അഥവാ മനസ്സിലെ അസ്വസ്ഥമായ ചിന്തകൾ ഉണ്ടാക്കുന്ന അമർഷം, ദുഃഖം, ആകുലത, പിരിമുറുക്കം, നിരാശ, ഇതെല്ലാം കൊണ്ട് മൂർധന്യത്തിലെത്തുന്ന ഒരു രോഗമാണ് ക്യാൻസർ പോലും. ശാരീരിക ആരോഗ്യം ഒരു ജൈവ പ്രക്രിയയാണ്. അതിന് മാനസിക വ്യാപാരങ്ങളുമായി യാതൊരു ബന്ധവുമില്ല എന്നാണ് അടുത്ത കാലം വരെ ആധുനിക ശാസ്ത്രകാരന്മാർ പോലും വിശ്വസിച്ചിരുന്നത്. പിന്നീടത് അൾസർ, പ്രഷർ, ആസ്മ മുതലായ ചില രോഗങ്ങളിലെ മനോബന്ധം അംഗീകരിച്ചു. ഇന്നിപ്പോൾ ക്യാൻസർ മുതലായ മഹാരോഗങ്ങളുടെ നിയന്ത്രണത്തിനും മനസ്സിന് നിർണായക പങ്കുണ്ടെന്ന് പല ഡോക്ടർമാരും വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ പൗരാണിക ഭാരതീയ ഋഷിമാർ എല്ലാ രോഗത്തിനും മാനസികമായ കാരണങ്ങളുണ്ട് എന്ന് പണ്ടു മുതലേ വിശ്വസിച്ചിരുന്നു. മനസ്സ് എന്നതുകൊണ്ട് പൗരാണികർ വിവക്ഷിക്കുന്നത് ബോധമണ്ഡലം മാത്രമല്ല, ഉപബോധമണ്ഡലവും അബോധമണ്ഡലവും എല്ലാം അതിൽ ഉൾപ്പെടും. ശരീരാന്തര പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് നമ്മുടെ ഉപബോധ മനസ്സാണ്. അപ്പോൾ സ്വാഭാവികമായും ഉപബോധ മനസ്സിന്റെ പ്രവർത്തന വൈകല്യങ്ങൾ ജൈവ പ്രവർത്തനങ്ങളെ ദോഷകരമായി ബാധിക്കുമെന്നത് ഊഹിക്കാവുന്നതേയുള്ളൂ. ഔഷധങ്ങളൊന്നും ഉപബോധ മനസ്സിനെ ചികിത്സിക്കുവാൻ പ്രാപ്തമല്ല. എന്നാൽ ഔഷധങ്ങൾ കൊണ്ട് കുറെയൊക്കെ രോഗശമനം കാണാറുമുണ്ട്. അതുകൊണ്ട് അടിസ്ഥാനപരമായ ദോഷങ്ങൾ ശമിക്കുന്നതുമില്ല. എയ്ഡ്സ് രോഗികളിൽ നിസാരമായ അണുബാധയും മാരകമാകുന്നുണ്ട്. ആന്റിബയോട്ടിക്കുകളെ കൊണ്ട് രോഗശമനം സാധിക്കുമെങ്കിലും സ്വയം പ്രതിരോധം കുറയുന്നതിനാൽ ചികിത്സ പോലും ദുഷ്കരമാക്കും. അതുപോലെ ഉപബോധ മനസ്സിന്റെ തകരാറുകൾ മൂലമുണ്ടാകുന്ന രോഗങ്ങൾ ബാഹ്യ ചികിത്സകൾ കൊണ്ട് ശമിച്ചാലും വീണ്ടും ഉണ്ടാകുവാനാണ് സാധ്യത. ചിലരിൽ കാലദേശങ്ങൾ മാറുമ്പോൾ ഇവ സ്വയം ശമിക്കുന്നതായും കാണാറുണ്ട്. ചിത്താശ്രിത ചികിത്സകളെ ഒരു അനുപൂരക ചികിത്സയായിട്ടാണ് പൗരാണിക ഭാരതീയർ വീക്ഷിച്ചിരുന്നത്. ശോധനാ ചികിത്സയും ലേപനാദി ബാഹ്യ ചികിത്സയും ശമനൌഷധങ്ങളെ സഹായിക്കുന്നത് പോലെ ചിത്താശ്രിത ചികിത്സകളും ശമനൌഷധങ്ങളെ സഹായിക്കുന്നുണ്ട്. എല്ലാ രോഗങ്ങളിലും ശമദമങ്ങൾ ശീലിക്കണം എന്നതാണ് ആയുർവേദ വീക്ഷണം. ചിത്താന്ത്രിത ചികിത്സകളെല്ലാം ഹിപ്നോട്ടിക് നിർദ്ദേശങ്ങളാണ് അഥവാ ഓട്ടോ സജഷൻസ് തന്നെയാണ്. അവ ഉപയോഗിക്കുന്ന രീതികളും സ്ഥാനങ്ങളും മാത്രമേ മാറ്റം വരുന്നുള്ളൂ. ആയോധന കലകളായ കളരി, കരാട്ടെ, ജൂഡോ തുടങ്ങിയവ പ്രയോഗ വൈവിധ്യം കൊണ്ട് വ്യത്യസ്തമായിരിക്കുന്നത് പോലെ ചികിത്സകൾ പ്രത്യേകതരം മാനസിക വ്യായാമങ്ങളിലൂടെ ഇച്ഛാശക്തിയെ ബലപ്പെടുത്തുന്നു. ചികിത്സകന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് രോഗിയിൽ വ്യതിയാനങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ചിത്താശ്രിത ചികിത്സകൾ നമ്മളിൽ ഫലിക്കുന്നതിനായി നമ്മൾ നമ്മളെ തന്നെ പാകപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതിനായി ആവശ്യമുള്ളിടത്ത് നോ അഥവാ അരുത് എന്ന് പറയാൻ പഠിക്കണം. എല്ലാവരെയും സന്തോഷിപ്പിക്കുക, ബോധ്യപ്പെടുത്തുക എന്നതൊന്നും നമ്മുടെ കടമയല്ലെന്ന് സ്വയം തിരിച്ചറിയണം. മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്ന, ദീർഘകാല അടിസ്ഥാനത്തിൽ ഏറ്റവും നല്ലതെന്ന് തോന്നുന്ന തീരുമാനങ്ങൾ നമ്മൾ സ്വയം എടുക്കാൻ പഠിക്കണം. എത്ര നന്നായി നമ്മൾ ജീവിച്ചാലും നമ്മുടെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒക്കെ ഉപദ്രവിക്കാൻ എപ്പോഴും ആരെങ്കിലുമൊക്കെ നമുക്കുണ്ടായിക്കൊണ്ടേയിരിക്കും. എന്നാൽ അങ്ങനെ ഉപദ്രവിക്കുന്നവരെ ഒഴിവാക്കാൻ പഠിക്കണം. മറ്റുള്ളവരെ കുറിച്ചുള്ള ഉത്കണ്ഠകൾ ഒഴിവാക്കുക. മറ്റൊരാളുടെ മനസ്സ് വായിക്കാൻ നമുക്കാവില്ല.
അവരുടെ വാക്കുകളോ പ്രവൃത്തികളോ നമുക്കൊരിക്കലും പൂർണ്ണമായി ശരിയായി അപഗ്രഥിക്കാനുമാവില്ല. അതിനാൽ തന്നെ അതിന് കഴിയുന്നതും മുതിരാതിരിക്കാൻ ശ്രദ്ധിക്കണം. അനാദി കാലം മുതൽ ഭാരതീയ ഋഷിമാർ മനസ്സിന്റെ വൈവിധ്യാത്മകതയും വൈരുദ്ധ്യാത്മകതയും നിരീക്ഷണ പഠന വിധേയമാക്കിയിരുന്നു. അവർ മനസ്സിന്റെ പ്രവർത്തനങ്ങളെ 3 തലങ്ങളായി വിഭജിച്ചിരുന്നു. അവ ബോധമണ്ഡലം, ഉപബോധമണ്ഡലം, അബോധമണ്ഡലം എന്നിവയാണ്. ബോധമണ്ഡലം മാത്രമാണ് നമ്മുടെ അറിവിലുള്ളത്. ഉപബോധമണ്ഡലമാണ് ശാരീരിക പ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത്. അബോധ മനസ്സിൽ ജന്മജന്മാന്തര ബന്ധങ്ങളും പുണ്യപാപങ്ങളും ജന്മവാസനകളും അടങ്ങിയിരിക്കുന്നു. അബോധ മനസ്സിന്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായാണ് ഉപബോധ മനസ്സിന്റെ പ്രവർത്തനം. ഉപബോധ മനസ്സിന്റെ നിയന്ത്രണത്തിലാണ് ബോധമനസ്സിന്റെ പ്രവർത്തനം. നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ച് നിയന്ത്രിക്കാവുന്നത് ബോധമനസ് മാത്രമാണ്, അതും ഭാഗികമായാണ്. കോപതാപാദി വികാരങ്ങളിൽ പോലും നമുക്ക് ഭാഗികമായേ നിയന്ത്രണമുള്ളൂ. ചിത്താശ്രയ ചികിത്സകളെ 2 തരംതിരിക്കാം: സ്വാശ്രയ ചികിത്സയും പരാശ്രയ ചികിത്സയും. ശമദമങ്ങൾ ശീലിച്ചും ജപധ്യാനങ്ങൾ ആചരിച്ചും രോഗശമനം വരുത്തുന്നതാണ് സ്വാശ്രയ വിധികൾ. സഹായകമായി ഉപവാസവും മറ്റും ആചരിക്കാറുണ്ട്. ചിത്താശ്രയ ചികിത്സകളെല്ലാം ഹിപ്നോട്ടിക് നിർദ്ദേശങ്ങളാണ് അഥവാ ഓട്ടോ സജഷൻസ് ആണ്. പരാശ്രയ ചികിത്സയിൽ ശമദമങ്ങളും ധ്യാനങ്ങളും കൊണ്ട് ദൃഢചിത്തനായ ഒരാളുടെ സങ്കല്പത്തിനനുസരിച്ച് രോഗശാന്തി ഉണ്ടാകുന്നു. ഇവിടെ ചികിത്സകന്റെ ഇച്ഛാശക്തിയും രോഗിയുടെ ഓജസ്സും മനസ്സുകളുടെ പൊരുത്തവും രോഗശാന്തിയെ നിയന്ത്രിക്കുന്ന ഘടകങ്ങളാണ്. ചികിത്സകനെ രോഗി വിരോധത്തോടെയോ അവജ്ഞയോടെയോ വിശ്വാസമില്ലാതെയോ കാണുന്നുവെങ്കിൽ രോഗശമന സാധ്യത കുറവാണ്. മനസ്സാണിവിടെ പ്രധാനം. ബുദ്ധിയാം മനനശേഷി, പ്രജ്ഞയായാം ബോധജാഗ്രത, പ്രഭാവം സഹജം ഭാവം, കാമം ക്രോധം ഇതി ക്രമാൽ, വിദ്യ അഭ്യസനാൽ സിദ്ധി, വിവേകം സ്കതിർധൈര്യം. ഇവിടെ മനസ്സിന്റെ പ്രവർത്തനങ്ങളെ വിവരിക്കുന്നു. സ്വതന്ത്ര ബുദ്ധിയാണ് മനുഷ്യനെ മറ്റു ജീവികളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. പ്രജ്ഞ അഥവാ ജാഗ്രത എന്നത് പഞ്ചേന്ദ്രിയങ്ങളുടെ കർമ്മകുശലതയാണ്. ജാഗ്രതാവസ്ഥയിലെ ജ്ഞാനേന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുകയുള്ളൂ. കാമം ക്രോധം ലോഭം മോഹം മതം മാത്സര്യം ഈർഷ്യ ഡമ്പ് എന്നിവയാണ് സഹജവാസന അഥവാ ജീവൽ പ്രഭാവം തന്നെ. വിദ്യ എന്നത് അനുഭവം കൊണ്ടോ പരിശീലനം കൊണ്ടോ ഉരുത്തിരിയുന്ന ഒരു കഴിവാണ്. ധീ എന്നതിന് വിവേകമെന്നും ധ്രുതി എന്നതിന് ധൈര്യമെന്നും അർത്ഥം കാണുന്നുണ്ട്. സ്മൃതി എന്നത് നമ്മുടെ ഓർമ്മയാകുന്നു. ബോധ മനസ്സിന് ഉപബോധ അബോധ മനോമണ്ഡലങ്ങളുമായി ആശയവിനിമയം നടത്തുക എന്നതാണ് ആദ്യ പ്രതിസന്ധി. ഒരു നായക്കുട്ടിയെ പരിശീലിപ്പിക്കുന്നത് പോലെ വേണം ഉപബോധ അബോധ മണ്ഡലങ്ങളിലേക്ക് നമ്മൾ ഓട്ടോ സജഷൻസ് അഥവാ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ. നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശവും തുടർന്നുള്ള പ്രവർത്തനവും കൊണ്ട് ക്രമേണ നമ്മുടെ നിർദ്ദേശങ്ങൾ അധോ മനമണ്ഡലങ്ങൾ അംഗീകരിക്കാൻ തുടങ്ങും. പിന്നീട് രോഗങ്ങൾക്കും ദുശീലങ്ങൾക്കുമെതിരെയും നിർദ്ദേശങ്ങൾ കൊടുക്കാം. ഇങ്ങനെ പൂർണ്ണമായും നമ്മുടെ മനോമണ്ഡലങ്ങളെ നമ്മുടെ നിയന്ത്രണത്തിലാക്കിക്കൊണ്ടുള്ള ഒരു ചികിത്സയാണ് നമ്മൾ കൊടുക്കേണ്ടത്. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.